ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 4 മണി പലഹാരം ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ അതെന്താന്നല്ലേ, ചെമ്മീൻ ചട്ടിപ്പത്തിരിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. വീഡിയോയിലോട്ടാവാം. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഞാൻ ചെമ്മീൻ വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഇതിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് പെരക്കി വെച്ചതാണ്. ഒരു 10 മുതൽ 15 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഇതൊരു വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടതാണ്. പിന്നെ ഉണക്കമുളക് പൊടിച്ചെടുത്തിട്ടുള്ളതായത് കണ്ടോ. നിങ്ങൾക്ക് ഉണക്കമുളക് താല്പര്യം ഇല്ലെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി. പിന്നെ ഇത് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ടതാണ്. പിന്നെ 4 മുട്ട വേണം. പിന്നെ ഇത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടിപ്പത്തിരിയുടെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ എന്താ വേണ്ടത്? ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇത് നെയ്യാണ്, പിന്നെ ഗരം മസാലയുടെ പൊടി. അപ്പം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം ഇത് കുഴച്ചെടുക്കാന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കൂലേ, കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിൽ ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കൂലേ, അതുപോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കിത് കുഴച്ചെടുക്കാം. ഇതേ, അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് എണ്ണ തടി വെക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് എങ്കിലും കുഴച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതേ മസാലയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രം ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിത് കോരി മാറ്റി വെക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ശരിക്കും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഫ്രൈ ആയിട്ടുണ്ട്, ഇത്രയും ആയാൽ മതി ഉണ്ടോ. ഈ ഒരു പാകത്തിനാക്കി എടുത്താൽ മതി. ഇനി ഇത് കോരി മാറ്റി വെക്കാം. ഇതേ, അപ്പം ഞാനത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുക. അപ്പം ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പം ഈ സമയത്ത് നിങ്ങൾ ഫ്ലെയിം നോക്കണം, ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം, ഇതൊന്നും കരിഞ്ഞു പോകരുത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇതേ, ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതേ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് വാടിക്കിട്ടണം, നല്ല കുഴഞ്ഞു വരണം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തത്, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ എല്ലാം കൂടെ ഒന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നിങ്ങൾ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. എൻ്റെ കയ്യിൽ കുറച്ചേ കറിവേപ്പില ഉണ്ടായുള്ളൂ, അപ്പോൾ ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ആ തക്കാളി ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചെമ്മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇതേ, അപ്പം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. മിനിമം 4-5 മിനിറ്റ് എങ്കിലും ഇത് അടച്ചു വെച്ച് വേവിക്കുക. അപ്പം ഇത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇതേ, ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ തുറന്ന് നോക്കാൻ പോവാണ്. ഇതേ, ഇതെല്ലാം കൂടെ നന്നായിട്ട്
അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കിയ മസാല ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ചപ്പാത്തി വെക്കുക അപ്പോൾ വീണ്ടും മസാല ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിന് ഏകദേശം ആ ഒരു പാത്രത്തിന് കണക്കാക്കിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ പരത്തിയെടുത്തിട്ട് പാത്രത്തിന് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാനിതിനെ ഒന്ന് പരത്തിയെടുക്കട്ടെ ഇതേ കണ്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാൻ പരത്തിയെടുക്കട്ടെ ഇതേ അപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഒരു 4 ചപ്പാത്തിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതേ കണ്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ തവ ചൂടാവുന്ന സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതേ അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട കംപ്ലീറ്റ് കളറ് മാറി വന്നിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാൻ വേവിച്ചെടുക്കട്ടെ ഇതേ അപ്പം ഞാൻ 4 വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക ഒരു 50 ml കപ്പിലാണ് പാലൊഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എടുത്ത് വെച്ചൊരു 4 മുട്ടയുണ്ടല്ലോ ഇതും കൂടെ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇതേ അപ്പം ഞാൻ മുട്ടയും പാലും കൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കി തുടങ്ങാം ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലത്തെ ഹൈറ്റ് ഉള്ള പാത്രം എടുക്കുക കുക്കറുള്ളവർ കുക്കർ എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കിയില്ലേ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രം എടുത്താൽ മതി അതായത് ഇതുപോലെ ഹൈറ്റ് വേണം പാനിൽ ഉണ്ടാക്കിയെടുക്കരുത് അപ്പോൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കുക്കറിൻ്റെ അകത്ത് ചെയ്യുന്നത് ദേനി കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് എല്ലാ സൈഡിലോട്ടാക്കി കൊടുക്കുക നമ്മളിപ്പോൾ വേവിച്ച് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ അത് ഒരെണ്ണം എടുക്കുക പിന്നെ നമ്മളിപ്പോൾ അടിച്ചു വെച്ച മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് എടുക്കുക എന്നിട്ട് ഇതൊന്ന് ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുക ഇതേതുപോലെ 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ദേ ഈ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക ഇതപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ 2 ലെയറിലാണ് ഇട്ട് കൊടുക്കുന്നത് മസാല നിങ്ങൾക്ക് കുറച്ചും കൂടുതൽ മസാല ആക്കുകയാണെങ്കിൽ 5-6 ലെയറിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും ദേ എന്നിട്ട് ഈ മസാല എല്ലാ സൈഡിലോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഞാൻ എല്ലാ സൈഡിലോട്ടും മസാല ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ അടുത്തത് ചപ്പാത്തി എടുക്കുക എന്നിട്ട് ഈ മുട്ടയുടെ മിക്സിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക കണ്ടോ ഇനി ബാക്കിയുള്ള മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അടുത്തതും ഇങ്ങനെ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഈ ബാക്കിയുള്ള മിക്സ് ഉണ്ടല്ലോ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് സൈഡിലോട്ടൊക്കെ പോയിക്കോട്ടെ ഉള്ളിലോട്ട് ഇതേ കണ്ടോ ഇനി കുക്കറിൻ്റെ അടുപ്പ് ഇട്ട് കൊടുക്കും അപ്പോൾ ഞാനിതിൻ്റെ വിസൽ ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അടുപ്പിന് ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ താഴെ ഒരു പഴയ ദോശത്താവയോ അല്ലെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ തട്ടോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതൊരു 20-25 മിനിറ്റ് എടുക്കും ഇതായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ട് വെന്തില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുക ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ മുകളിലൂടെ ആവിയൊക്കെ പോകുന്നുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ മുകളിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അത് പൊങ്ങി വന്നു പോയിട്ടാണ് അപ്പോൾ ഇതേ ഈ സൈഡ് ഒന്ന് വിടിയിച്ച് കൊടുക്കുക ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് ബ്രൗൺ കളറാക്കിയെടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കുക ദേനി ഇത് ഇതിലേക്ക് തിരിച്ചിട്ട് കണ്ടോ ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇപ്പോൾ കണ്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ സൈഡ് ഒന്ന് ബ്രൗൺ ആക്കി എടുക്കുക അത്രയേ വേണ്ടൂ അത് വെന്തിട്ട്
ഇത് മൊത്തം ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടാവും, പക്ഷേ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്കിത് 4 മണി പലഹാരമൊക്കെ ആയിട്ട് കഴിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കിത് എത്ര ലെയർ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇത് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചെടുത്ത് നോക്കാം, കണ്ടോ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ ഇതേ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവരും കണ്ടല്ലോ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാ. താങ്ക് യു.